ഹായ് ഞാൻ നിങ്ങളുടെ സ്വന്തം ലക്ഷ്മി. നമ്മുടെയൊക്കെ ലൈഫിൽ ചില ചില ഇൻസിഡൻസ് വേറെ പലരുടെ ലൈഫായിട്ട് നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും, ശരിയല്ലേ? ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഇപ്പം ചിലരുണ്ട് അവരുടെ ലൈഫിൽ ചില ബിഗ്ഗസ്റ്റ് പ്ലാറ്റ്ഫോംസ് അല്ലെങ്കിൽ ഗോൾഡൻ ഓപ്പർച്യൂണിറ്റിയൊക്കെ ചില കുട്ടിക്കാര്യങ്ങൾ കൊണ്ട് മിസ് ഔട്ടായി പോയത്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ നമ്മൾ എടുക്കുകയാണെങ്കിൽ, വളരെ ബ്രില്യൻ്റ് ആയിട്ടുള്ള ഒരു വ്യക്തി, പക്ഷേ അദ്ദേഹത്തിന് വലിയൊരു ജോലി മിസ്സായി പോയി. കാരണം എന്താ? അദ്ദേഹം അധികം ഫ്ലുവൻ്റ് അല്ല ഇംഗ്ലീഷിൽ. ഇത്രയും പറഞ്ഞപ്പം ചിലർക്ക് ചിലരെ പെട്ടെന്ന് മനസ്സിൽ ഓർമ്മ വന്നിട്ടുണ്ടാവും. ഇതൊരു കാര്യം കേട്ടോ. ഇപ്പം ഞാനൊരു ആർജയും കൂടി ആയതുകൊണ്ട് ഓൺലൈനിലേക്ക് ഒരുപാട് വീട്ടമ്മമാർ വിളിക്കുന്നുണ്ട്. അവരിപ്പോൾ സ്ഥിരം പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, കുട്ടികൾക്ക് ഓൺലൈൻ ക്ലാസ്സൊക്കെ ഉള്ളതുകൊണ്ട് അവരെന്തെങ്കിലും ഡൗട്ട് ചോദിക്കുമ്പോൾ ഞങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്നില്ല. ഷോ, ഇംഗ്ലീഷ് പഠിക്കണമായിരുന്നു, ഇംഗ്ലീഷ് ഫ്ലുവൻ്റ് അല്ലാത്തതിൻ്റെതായിട്ടുള്ള കുറേ പ്രശ്നങ്ങളുണ്ട്, ഇങ്ങനെ പറയുന്ന കുറേ പേരുണ്ട്. അതുപോലെ തന്നെ കോമിട്ടിട്ട് അവർ മറ്റൊരു കാര്യം കൂടെ പറയും, ഇനിയിപ്പോൾ എവിടെ പോയി പഠിക്കണം, ഈ ഒരു പ്രായത്തിൽ ഇതിപ്പോൾ മറ്റുള്ളവരൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര മോശമല്ലേ, നാണക്കേടല്ലേ, ഇങ്ങനെ പറയണവരുണ്ട്. എന്നാൽ ഇങ്ങനെ പറയണവർ അത് തിരുത്തി പറഞ്ഞോളൂ. ഇനി മുതൽ ഇരു ചെവി അറിയാണ്ട് നമ്മൾ മാത്രം അറിയുന്ന രീതിയിൽ ഇംഗ്ലീഷ് പഠിക്കാൻ ആഗ്രഹമുള്ളവർക്ക് വീട്ടിലിരുന്ന് വാട്സാപ്പിലൂടെ പഠിക്കാം. അതാണ് പോയിന്റ്. ഇംഗ്ലീഷ് കഫേ എന്നൊരു ഇൻസ്റ്റിറ്റ്യൂഷൻ ഞാൻ നിങ്ങൾക്ക് മുന്നിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണ്. ഇംഗ്ലീഷ് കഫേ എന്ന് പറയുന്നത് ഒരു കാലിക്കറ്റ് ബേസ്ഡ് ആയിട്ടുള്ള ഒരു ഓൺലൈൻ ബേസ്ഡ് ഇൻസ്റ്റിറ്റ്യൂഷനാണ്. സംഗതി എന്താന്ന് പറഞ്ഞാൽ, ഇനി മുതൽ ഇംഗ്ലീഷ് പഠിക്കാൻ ആഗ്രഹമുള്ളവർക്ക് അവരുടെ വീട്ടിലിരുന്ന് അവരുടെ ഇഷ്ടത്തിന് അവർക്ക് എന്താ ഫേവറബിൾ ആയിട്ടുള്ള സമയത്തിനനുസരിച്ച് നമുക്ക് ഇംഗ്ലീഷ് പഠിക്കാം. അതും വാട്സാപ്പിൽ കൂടെ, എല്ലാം വിരൽ തുമ്പിൽ. അതായത് മൂന്ന് ലെവൽസ് ആയിട്ടാണ് ഈ ഒരു കോഴ്സ് എന്ന് പറയുന്നത് ഇംഗ്ലീഷ് കഫേ നമുക്ക് ഓഫർ ചെയ്യുന്നത്. അതായത് ആദ്യത്തെ എൻട്രി ലെവൽ, അതായത് പ്രൈമറി ലെവൽ, സെക്കൻഡറി ലെവൽ, അതുപോലെ തന്നെ അടുത്തത് അഡ്വാൻസ്ഡ് ലെവൽ. കമ്പാരിറ്റീവ്ലി നമ്മൾ മറ്റുള്ള ഇൻസ്റ്റിറ്റ്യൂഷനെ വെച്ച് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ വളരെ കുറഞ്ഞൊരു എമൗണ്ടാണ് ഫീസായിട്ട് അവർ ചാർജ് ചെയ്യുന്നത്. അത് ഇംഗ്ലീഷ് കഫേയെ പറ്റിയിട്ട് കൂടുതൽ അറിയുമ്പോൾ മനസ്സിലാവും കേട്ടോ. ഇതിൽ ആദ്യം നമ്മൾ അഡ്മിഷൻ എടുക്കുമ്പോൾ തന്നെ ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത്, അതായത് ഇവിടുത്തെ ട്യൂട്ടർ നമുക്കൊരു 10 sentences മലയാളത്തിൽ തരുവേ. ഇത് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ നമ്മളത് ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യണം. അവിടെ നിന്നാണ് നമ്മുടെ കോഴ്സ് സ്റ്റാർട്ട് ചെയ്യണം. ഇംഗ്ലീഷിൽ ട്രാൻസ്ലേറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഒരു ട്യൂട്ടറിന് മനസ്സിലാവും നമുക്ക് എത്രത്തോളം കപ്പാസിറ്റി ഉണ്ട്, എത്രത്തോളം നമുക്ക് ഇംഗ്ലീഷ് ലാംഗ്വേജ് അറിയാം എന്നുള്ളൊരു കാര്യം. അത് ബേസ് ചെയ്തിട്ടാണ് നമ്മളെ പിന്നെ എന്താ പറയുക, നമ്മുടെ സിലബസ് മോൾഡ് ചെയ്തെടുത്ത് നമ്മളെ പഠിപ്പിച്ച് തുടങ്ങണേ എന്ന് വേണം പറയാനായിട്ട്. അപ്പം ഇതാണ് ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയണേ. അതിനുശേഷം എടുത്ത്, അതായത് ഇംഗ്ലീഷ് കഫേയുടെ മറ്റൊരു പ്രത്യേകത എടുത്ത് പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഈ ഒരു കോഴ്സ് കാലാവധി എത്രയാണെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടായിരിക്കും. ആക്ച്വലി 2 months കൊണ്ടാണ് ഈ ഒരു കോഴ്സ് നമുക്ക് തീർക്കാൻ പറ്റുക. പക്ഷേ ഇൻ കേസ് ഇപ്പം നമുക്ക് എന്താ പറയുക, അധികം ഗ്രാസ്പ് ചെയ്യാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ നമ്മുടെ എന്തെങ്കിലും പേഴ്സണൽ പ്രോബ്ലംസ് ആയിട്ട് നമ്മളൊരു ബ്രേക്ക് എടുത്തുന്നുണ്ടെങ്കിൽ 6 months വരെ വാലിഡിറ്റി ഉണ്ട്. 6 months നമ്മൾ ഈ ഒരു കോഴ്സ് തീർത്താൽ മതി. പിന്നെ ട്യൂട്ടേഴ്സിനെ പറ്റി പറയുകയാണെങ്കിൽ, IELTS ക്വാളിഫൈഡ് ആയിട്ടുള്ള ട്യൂട്ടേഴ്സാണ് ഇംഗ്ലീഷ് കഫേയിലുള്ളത്. അതായത് ഒരു ട്യൂട്ടർ എന്ന് പറയുമ്പം ഫുൾ ടൈം, അതായത് വാട്സാപ്പിൽ നമുക്ക് നോട്ട്സ് ആണെങ്കിലും ടെക്സ്റ്റ് മെസ്സേജ് ആയിട്ടാണെങ്കിലും സിലബസ് ആണെങ്കിലും മൊഡ്യൂൾസ് ആണെങ്കിലും വോയിസ് നോട്ട്സ് ഒക്കെ ആയിട്ട് നമ്മളുടെ കൂടെ തന്നെ ഉണ്ടായിരിക്കും. മറ്റൊരു ട്യൂട്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പ്രാക്ടിക്കൽ ലേണിംഗ് ഒന്നും കൂടെ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതായത് ഇപ്പം നമുക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കാലത്ത് 9 മുതൽ വൈകുന്നേരം 11 വരെ ഈ ഒരു ട്യൂട്ടർ അവൈലബിൾ ആയിരിക്കും. നമുക്ക് ഫോൺ ചെയ്യാം, ഇംഗ്ലീഷിൽ നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. സോ ദാറ്റ് നമ്മുടെ എന്താ പറയുക, കമ്മ്യൂണിക്കേഷൻ കുറച്ചും കൂടെ ഇമ്പ്രൂവ് ചെയ്യും, നമ്മുടെ സ്പീക്കിംഗ് എബിലിറ്റി ശരിക്കും ഇമ്പ്രൂവ് ചെയ്യുമെന്ന് വേണം പറയാൻ. എന്ത് ഡൗട്ട് ഉണ്ടോ നമുക്ക് വിളിച്ച് ചോദിക്കാം രാത്രി 11 വരെ. അതുപോലെ തന്നെ നമുക്ക് ഇംഗ്ലീഷിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ട് നമ്മുടെ സ്കില്ല് നമുക്ക് കൂടുതലായിട്ട് ഇമ്പ്രൂവ് ചെയ്യാം. ശരിക്കും കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ് എന്ന് പറയുമ്പോൾ കമ്മ്യൂണിക്കേഷൻ മാത്രമല്ല, 4 aspects ഇവർ കവർ ചെയ്യുന്നുണ്ട്. അതിപ്പം റീഡിംഗ് ആവട്ടെ, ലേണിംഗ് ആവട്ടെ, റൈറ്റിംഗ് ആവട്ടെ, അതുപോലെ തന്നെ സ്പീക്കിംഗ് ആവട്ടെ, ലിസണിങ് എല്ലാം ഉണ്ട് ഇതിൽ എല്ലാം. അതായത് ഓൾ ടോട്ടൽ നമ്മൾ പഠിച്ചിറങ്ങുമ്പോൾ നമ്മളൊരു പെർഫെക്റ്റ്ലി മോൾഡ് ആയിട്ടുള്ള ഒരു രീതിയിലായിരിക്കും നമ്മൾ പഠിച്ചിറങ്ങുന്നുണ്ടായിരിക്കുക. അപ്പോൾ ഇനി ബാക്കി അപ് ടു യു ആണ്. അതായത് ഇതിൽ ഏറ്റവും ഒരു പ്ലസ് പോയിന്റ് എന്ന് പറഞ്ഞാൽ, ഇൻസ്റ്റിറ്റ്യൂഷനിൽ പോയിട്ട് നമുക്ക് സമയം സ്പെൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. വാട്സാപ്പിൽ നമ്മൾ ഒരു ദിവസം എത്ര നേരം ഇരിക്കുന്നുണ്ടായിരിക്കും, അത് കുറച്ച് നേരം നമ്മുടെ എഡ്യൂക്കേഷൻ ഇൻ ദ സെൻസ് അല്ല, നമ്മുടെ ലാംഗ്വേജ് ഇമ്പ്രൂവ് ചെയ്യാൻ, ഇംഗ്ലീഷ് ഇമ്പ്രൂവ് ചെയ്യാൻ. കാരണം ഇംഗ്ലീഷ് എന്ന് പറയുന്നത് അതൊരു ഗ്ലോബൽ ലാംഗ്വേജ്. ഇംഗ്ലീഷ് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ എവിടെ പോയാലും നമ്മൾ 4 കുത്തിയേ വീഴുള്ളൂ. അതൊരു ധൈര്യമാണ് അല്ലേ. അപ്പം നമ്മൾ പറയുന്ന ടൈമിനായിരിക്കും ഈ ഒരു ടൈം ടേബിൾ ക്രിയേറ്റ് ചെയ്യുന്നുണ്ടാവും. അതുപോലെ തന്നെ നമ്മുടെ കോഴ്സ് ഡെയിലി നടക്കുന്നുണ്ടായിരിക്കുക. അപ്പം നമ്മുടെ ജോലിയെ ഒതുക്കി വെച്ച് ഒക്കെ നമുക്ക് നമ്മുടെ സമയത്തിനനുസരിച്ച് നമുക്ക് ഈ ഒരു കോഴ്സ് അറ്റൻഡ് ചെയ്യുകയും ചെയ്യാം. അപ്പം ബാക്കി നിങ്ങളടുത്ത് പറയാനുള്ളത്, ഇനി ഇംഗ്ലീഷ് ലാംഗ്വേജ് അറിയില്ല, ഞാനധികം ഫ്ലുവൻ്റ് അല്ല എന്നൊന്നും വിചാരിച്ച് വിഷമിക്കേണ്ട. ഇംഗ്ലീഷ് കഫേയുടെ ഈ ഒരു പ്ലാറ്റ്ഫോം നിങ്ങൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. ഓൾ ദ വെരി ബെസ്റ്റ് വിഷസ്. താങ്ക് യു.